ഹായ് ഓൾസ് കോക്ക്. പത്തൊൻപതാം നൂറ്റാണ്ട്, റൈറ്റർ ഡയറക്ടർ വിനയൻ. പെരി ഡ്രാമയാണ്. 19th century എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 1800s നടന്ന കാര്യങ്ങളാണ്. പണിക്കർ, വേലായുധ പണിക്കർ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കാസ്റ്റിസം, മെയിനായിട്ട് കാസ്റ്റിസം, അതുപോലെ എല്ലാതരം സോഷ്യൽ ഈവിൽസും നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്ത് ഒരു വാരിയർ, ഒരു സോഷ്യൽ റിഫോം, അതാണ് ഇദ്ദേഹം, വേലായുധ പണിക്കർ. അത് വ്യക്തമായിട്ട് പല കാര്യങ്ങളും പല അനാചാരങ്ങളും വളരെ വിശദമായി തന്നെ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. മുലക്കച്ചയും അത് മുലക്കരം ആയിട്ട് ബന്ധപ്പെട്ട കാര്യം, മീശക്കരം, ഈ മറ്റേ അച്ചിപ്പുടവ ഉടുത്തായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ കാര്യങ്ങൾ, മൂക്കുത്തി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ കാര്യങ്ങൾ, കഥകളി കാണാൻ താഴ്ന്ന ജാതിക്കാരായിട്ട് പോയിട്ടുണ്ടായ കാര്യങ്ങൾ, അങ്ങനെ ചരിത്രപരമായിട്ടുള്ള, ചരിത്രത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സിനിമ പ്രതിപാദിച്ച് പോകുന്നുണ്ട്. സിനിമയിലേക്ക് വരുന്ന സമയത്ത് വിനയൻ ഫിലിമാണ്. വിനയൻ സിനിമകളിൽ പിന്നെ കണ്ടുവരുന്ന കുറേ ക്ലീഷേസ് ഉണ്ട്. ഒന്ന്, കുറേ വളിച്ച കഥാപാത്രങ്ങളുണ്ടാവും. എന്നിട്ട് ആ വളിച്ച കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, വളിച്ച കോമഡി കാണിക്കാനുള്ള പെർഫോമൻസ്, അങ്ങനെയുള്ള വളിച്ച കഥാപാത്രങ്ങൾ സിനിമയ്ക്കകത്തില്ല. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. കോമഡി ഇല്ല എന്ന് തന്നെ പറയും. അത് വലിയ ഒരു ഗുണമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം വിനയൻ സിനിമകളിലെ കോമഡി, അത്തരം വളിച്ച കഥാപാത്രങ്ങളുടെ വളിച്ച കോമഡി സഹിക്കാൻ പറ്റാത്തതാണ് പേഴ്സണലി. സെക്കൻഡ്ലി, സെക്ഷലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള സീനുകൾ മനഃപൂർവ്വം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വടയക്ഷിയുടെ കഥ പറഞ്ഞിട്ട് വട കാണിക്കുന്ന പരിപാടി, അങ്ങനത്തെ ഒന്നുമില്ല. ഇതിൽ ആ ഒരു കാലഘട്ടത്തിലെ കോസ്റ്റ്യൂംസ്, അത് ഡിമാൻഡ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അവരെ അങ്ങനെ കാണിക്കുന്നു എന്നല്ലാതെ സെക്ഷലി എക്സ്പോസ്ഡ് ചെയ്ത് കാണിച്ച് അങ്ങനെയുള്ള പരിപാടി അതിനകത്ത് നടത്തിയിട്ടില്ല. മീൻസ് വളരെ മെച്ചുവറായിട്ട് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന, സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ഡയറക്ഷൻ തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ടെക്നിക്കലി ഭീകരമാണ് ഈ സിനിമ. മീൻസ് എസ്പെഷ്യലി ഡി ഒ പി ഷാജികുമാർ സൂപ്പർ മിസ്സി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ വിളയാട്ടം. കാരണം ഈ സിനിമയിൽ ഉടനീളം ഏത് ഫ്രെയിംസ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്രയും മനോഹരമായിരിക്കും. അങ്ങനെ അദ്ദേഹം ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പുലിമുരുകനിലൊക്കെ നമ്മൾ കണ്ടുള്ള ഒരു ബ്ലൂയിഷ് ടോൺ, അത് അദ്ദേഹം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഗംഭീരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവേക് ഹർഷൻ്റെ എഡിറ്റിംഗ്, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ വന്ന സമയത്ത് ഗംഭീര ഔട്ട്പുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ സനയുടെ സ്കോർ, സന്തോഷ് നാരായണൻ്റെ കാര്യമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം ഏത് ലെവലിൽ ചെയ്യുന്ന മനുഷ്യനാണ് നമുക്കറിയാം. എം ജയന്തൻ്റെ സോങ്സ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ടെക്നിക്കലി ഇത്രയും ഔട്ട്പുട്ടുള്ള, ഗംഭീര വിഷ്വൽസുള്ള, ഗംഭീരമായിട്ട് സൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ കൂടെ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഡയറക്റ്റ് ചെയ്ത് പടം വന്ന് ഞാൻ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു മാസ് സീൻസോ ഒരു എലിവേറ്റ് ചെയ്യാൻ പറ്റിയ സീൻസോ ഒന്നുമില്ല. അങ്ങനെയൊരു കഥാപാത്രമാണ്, ഞാൻ പറഞ്ഞ ഒരു വാരിയറാണ്, റിഫോമറാണ്, ഒരു ഗംഭീര കഥാപാത്രമാണ്. സിജു വിൽസൺ ട്രൈഡ് ഹിസ് ബെസ്റ്റ്. അതായത് ഏതൊരു മനുഷ്യനും ഒരു അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു പരിമിതി ഉണ്ടല്ലോ, അതിൻ്റെ പരമാവധി അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിനോട് വയ്യ. കാരണം അതാണ് അദ്ദേഹത്തിൻ്റെ ലിമിറ്റ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ വിനയൻ്റെ ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ആ ഒരു കഥാപാത്രത്തെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ സിജു വിൽസന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഗംഭീരമായിട്ട് ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, നടത്തം ആ ഒരു പിന്നെ ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സ്വാഗില്ല. സ്വാഗ് എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ല. ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ കഴിഞ്ഞാൽ തന്നെ ഡയലോഗ്സ് അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡയലോഗ് ഡെലിവറി ആയി കഴിഞ്ഞാൽ തന്നെ അതും ആ രീതിക്കാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ പഠിച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ. അപ്പോൾ കൊറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള സീൻസായി കഴിഞ്ഞാലും ഫൈറ്റായി കഴിഞ്ഞാലും ഇനി എല്ലാവരും പഠിച്ച് ഒരിപ്പോൾ മെയ്വഴക്കൊക്കെ പഠിച്ച് പഠിച്ച് എടുത്ത് ചെയ്യുന്നൊരു ആ ഒരു നാച്ചുറലി ഒരു ഒഴുക്കിൽ വന്ന് പോകുന്നൊരു പരിപാടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇയാൾ വരുന്നു, വേലാത പണിക്കരുടെ ഒരു എൻട്രി സ്ക്രിപ്റ്റിന് എഴുതി വെച്ചു. പക്ഷെ അത് സ്ക്രീനിലേക്ക് വന്ന് കാണുന്ന സമയത്ത് ഒരു കൈയടിക്കാൻ തോന്നുമോ, ഒരു രോമാഞ്ചം വരുമോ, അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. അതാണ് പറഞ്ഞത്, അങ്ങനെ ഒരു മാസമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷേ എഴുതി വെച്ചത്, സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചത് വൃത്തിക്ക് ടെക്നിക്കലി നല്ല ടോപ്പ് നോച്ചിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്. പക്ഷേ അങ്ങനെ സീൻസ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതല്ലാതെ അത് മൊത്തമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഒഴുക്കിൽ പോയി ഇടയ്ക്കൊന്ന് കയറി ഇടയ്ക്കൊന്ന് ഇറങ്ങി അങ്ങനെയുള്ള ആ ഒരു സംഭവം, നമ്മളൊരു സുഖമുണ്ടല്ലോ, അത് കിട്ടിയിട്ടില്ല. അതിലാണ് ഈ സിനിമയുടെ പ്രധാന പോരായ്മയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത്തരം പിരി ഡ്രാമ എടുക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാടകം ആയിട്ട് തോന്നിപ്പിക്കാതിരിക്കാനുള്ളതാണ്. പക്ഷെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം മാമാങ്കായി കഴിഞ്ഞാലും മരക്കാറായി കഴിഞ്ഞാലും പിന്നെ കായംകുളം കൊച്ചുനായി കഴിഞ്ഞാലും മലയാളത്തിൽ ഇറങ്ങി ഇത്തരം ഏത് സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാലും അതിനാടകീയത, അതിനുള്ള ഒരു കാരണം ആ കാലഘട്ടത്തിൽ ആളുകൾ സംസാരിക്കുന്ന രീതി. പിന്നെ രണ്ട്, സെറ്റ് ഫീൽ ചെയ്യാതിരിക്കാനുള്ളതാണ്.
സെറ്റ് ഇട്ടിട്ടാണല്ലോ ഇതൊക്കെ ചെയ്ത്. ഇതിലൊക്കെ ഗംഭീര സെറ്റാണ് ഇട്ടിട്ടുള്ളത്. ഗോപിലൻ ഗോപാലനാണ് പ്രൊഡ്യൂസർ, ഇഷ്ടം പോലെ പണം മുടക്കിയിട്ട് ഗംഭീര സെറ്റാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ കൊണ്ടുവരിക പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സന്തോഷ് ശിവൻ്റെ ഉറുമി, ആ ഒരു പരിമിതി ഇല്ലാത്ത സിനിമയാണ്. അതൊരിക്കൽ പോലും നാടകം എന്ന് തോന്നുന്ന ഒരു സിനിമയായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അത് സന്തോഷ് ശിവൻ്റെ മാത്രം ഒരു കഴിവാണ്. അതേപോലെ പിന്നെ പഴശ്ശിരാജ, അതുപിന്നെ ലെജൻഡറി എം ടി എൻ ഹരിഹരൻ, പഴശ്ശിരാജയൊക്കെ ഒരു ബെഞ്ച് മാർക്കാണ്. അതിൻ്റെ മുകളിലേക്ക് വന്നൊക്കെ ഇനിയൊരു ഒരു പീരീഡ് സിനിമ, ഒരു ചരിത്ര സിനിമ എടുത്തു വെക്കുക പറഞ്ഞാൽ സാധ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഇത്രയും ടെക്നോളജിക്കലി ഇത്രയും അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിട്ട് പോലും പറ്റുന്നില്ല. കാരണം അത് കഴിവാണ്. അപ്പോൾ നമ്മൾ ട്രോയോ അല്ലെങ്കിൽ പിന്നെ ഗ്ലാഡിയേറ്ററോ കാണുന്ന സമയത്ത് നമുക്ക് സെറ്റ് ഫീൽ ചെയ്യില്ല. ഈ സിനിമകളിലൊക്കെ നമുക്ക് സെറ്റാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അതിനെ മറികടക്കുള്ള ഒരു ആയുധം എന്ന് പറയുന്നത് പെർഫോമൻസാണ്. പെർഫോമൻസ് നമ്പറിലുള്ള സിജു വിൽസൺ ആയി കഴിഞ്ഞാലൊക്കെ തന്നെ മറ്റ് ആക്ടേഴ്സൊക്കെ തന്നെ സ്ഥിരം ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെ ചെയ്തു എന്നല്ലാതെ ഒരു മോശ സിനിമ എന്നൊരിക്കലും ഞാൻ ഇതിനെക്കുറിച്ച് പറയില്ല. 19 നൂറ്റാണ്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത്ര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തൊരു സിനിമയാണ്. വേലായുധ പണിക്കൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നൊക്കെ നമ്മളിങ്ങനെ വളരെ മനോഹരമായ വിഷ്വൽസിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ബട്ട് ഒരു പാലമുണ്ടല്ലോ വേലായുധ പണിക്കർ, ഞാൻ തമ്മിലൊരു പാലമില്ലേ, ആ പാലത്തിൻ്റെ അപ്പുറമാണ് വേലായുധ പണിക്കർ, ഞാൻ ഇക്കരയും. അത് തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സാധിച്ചിട്ടില്ല. ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിരിക്കുന്നത്, കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ആർട്ടിസ്റ്റുകളാണ്, പ്രൊഫഷണലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അല്ലാതെ വരുന്നവരെയും പോകുന്നവരെയും പിടിച്ച് അഭിനയിപ്പിച്ചതല്ല. കയാദ് ലോഹാർ നങ്ങിലയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് അവർ, ആ ഓക്കെ കുഴപ്പമില്ല എന്ന രീതിക്ക് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനുമേനോൻ, അദ്ദേഹം വിങ്ങിപ്പൊട്ടിയ ഒരു രാജാവ്, ഐ മീൻ വിങ്ങിപ്പൊട്ടാറായ ഒരു രാജാവ്, ട്രാവൻകൂർ രാജാവാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വിങ്ങിപ്പൊട്ടി പൊട്ടിയാണ് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാം. പിന്നെ കലാഭൻ മണിയുടെ പുതിയ അവതാരം സെന്തിൽ, സെന്തിൽ ഇതിനകത്തുണ്ട്. അദ്ദേഹം കരുമാടിക്കുട്ടനിലെ കലാഭൻ മണിയായിട്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. കരുമാടിക്കുട്ടൻ നന്ദിനി നന്ദിനി എന്ന് വിളിക്കുന്ന പകരം ഇതിൽ നങ്ങേലി നങ്ങേലി എന്ന് വിളിച്ച് പറഞ്ഞു നടക്കുന്ന ഒരാളാണ് സെന്തിൽ കുമാർ. അദ്ദേഹം മണിച്ചേട്ടൻ ജീവിക്കുന്നു സെന്തിൽ കുമാറിലൂടെ. പിന്നെ മണിക്കുട്ടനെ ഇതിനകത്ത് കണ്ടില്ല കേട്ടോ, വിനയൻ സിനിമകളിൽ കാണുന്ന ഒരാളാണ് മണിക്കുട്ടൻ. ചെമ്പനാണ് കായംകുളം കൊച്ചുണ്ണിയോട് ചെയ്തിരിക്കുന്നത്. കായംകുളം കൊച്ചുണ്ണി ഇതിലൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി കായംകുളം കൊച്ചുണ്ണിയുടെ നമ്മൾക്ക് ആർക്കും അറിയാത്ത ഒരു മുഖം, വേറൊരു ഫേസ് കാണിച്ചു തന്നാണെന്ന് അറിയില്ല. എനിവേ ചെമ്പൻ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ, അദ്ദേഹം വിനയൻ്റെ സ്വന്തം ആളാണ്, അദ്ദേഹം വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. നാന് പൃഥ്വിരാജ് ഉണ്ണിമുഖന്ന അനുമന തിനി നീ വിനയൻ സാറിൻ്റെ പടത്തിൽ കയറി ലാമൻ ടീ ചോദിച്ചാ പിന്നീട്ടോ ഇതിലുണ്ട് ഒന്നുമില്ല മസിൽ പിടുത്തം. അതായത് പഴശ്ശിരാജയുടെ ഡ്യൂപ്പായിട്ടാണ് അദ്ദേഹത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പഴയകാല നടൻ ചെമ്പരത്തി രാഘവൻ സർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, മണികണ്ഠൻ ആചാരി, അലൻസിയർ, കുറേ മറ്റേ സുനിൽ സുഗത, ഇങ്ങനെ ഒരുവിധ മലയാളത്തിലുള്ള അമ്മയിൽ മെമ്പർഷിപ്പ് ഉള്ളത് ഇല്ലാത്തതായിട്ടുള്ള ഒരുവിധ ആൾക്കാരൊക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസറായിട്ടുള്ള ഗോകുലൻ ഗോപാലൻ ജിയും ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. സുപ്രീം സുന്ദറാണ് ആക്ഷൻ കൊറിയോഗ്രാഫി, എല്ലാ സീൻസിനും സെയിം കൈൻഡ് ഓഫ് ആക്ഷൻ സീക്വൻസ് ഒക്കെ തന്നെയാണ്. അതായത് റോപ്പ് വെച്ചുള്ള പരിപാടി, ഒരേ ചവിട്ടലും ഒരേ മറയിലും ഒരേ തിരിയലും ഒരേ കിടന്നുരുള്ളലും ഇതൊക്കെ തന്നെ പരിപാടി. അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ഫൈറ്റ് സീൻസ് വരുന്ന സമയത്ത് അത് സ്പെഷ്യലി കൊറിയോഗ്രാഫി ചെയ്ത് ഒന്ന് മറ്റിൽ നിന്ന് വ്യത്യസ്തമാക്കി അങ്ങനത്തെ ഒരു എലിവേറ്റ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഫ്ലാറ്റാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത്. സോ ആസ് എ ഹോൾ 19 നൂറ്റാണ്ട് ഇങ്ങനെയൊക്കെയാണ്. ആക്ഷൻ പരിപാടി ചില വിഷ്വൽസ് ഇങ്ങനെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡ്രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ്സ് ആയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ലാസ്റ്റ് നങ്ങലയുടെയൊക്കെ ഒരു പരിപാടി ഉണ്ട്, ചരിത്രപരമായിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതൊക്കെ അബാകൊക്കെ സെന്തിൽ കുമാറൊക്കെ എന്തൊരു അഭിനയമാണ് ആ സമയത്ത്, അയ്യോ ഇന്ദ്രൻസ് ഉണ്ട് ഇന്ദ്രൻസ്. അങ്ങനെ ഹേട്ടൻ്റെ വോയിസ് ഷോയിൽ തുടങ്ങി ഇക്കയുടെ വോയിസ് ഓൾ അവസാനിക്കുന്ന ഒരു സിനിമ. ഈ സിനിമ ആളില്ല കേട്ടോ, സത്യം പറയാലോ, ഞാൻ കൈരളിയിൽ നിന്നാണ് കോഴിക്കോട്. അത്യാവശ്യം ആളുണ്ട്, പക്ഷേ ആദ്യ പ്രത്യേകിച്ച് ഓണത്തിനല്ലേ ഇതുപോലെ താരതമ്യം പിടിച്ചൊരോണം, സ്റ്റാർസിൻ്റെ സിനിമയില്ല, ഒരു മാസമായിട്ട് കണ്ടടിച്ച് ഒന്ന് സെറ്റായിട്ട് ഒന്ന് നിറങ്ങാൻ പറ്റിയിട്ട് സിനിമയില്ല, അങ്ങനത്തെ ഒരു ഓണമാണ്. ഭാവന സ്റ്റുഡിയോസിൻ്റെ പേര് കണ്ട് ബാൽത്തു ജാനുവർ അത്രയ്ക്ക് ആൾ കയറിയിട്ടുണ്ടായിരുന്നു ബാൽത്തു ജാനുവറിന്, അത് അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ ഭാവന സ്റ്റുഡിയോസ് എന്നൊക്കെ കാണുന്ന സമയത്ത്. അതൊന്നും ഇപ്പോൾ വിനയനായി കഴിഞ്ഞാലും ജോസിനൊന്നും ഇല്ല കേട്ടോ, ആർക്കും ഇല്ല, സത്യൻ എന്തൊക്കെയാണ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ.